മാത്രം ഉണ്ണീശോയേ, എന്റെ നോട്ടം നിന്നിൽ മാത്രം, തൂ മഞ്ഞു പെയ്യും രാവിൽ നീ വന്നുദിച്ചു പൊൻ പൈതലായി. എന്റെ മാത്രം ഉണ്ണീശോ, എന്റെ നോട്ടം നിന്നിലേക്കാണ് എന്ന്. ഇന്ന് ഈ ഒരു ദിവസത്തിൽ അരികെ ഇരിക്കുന്നതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ മിഴികളിലൂടെ സംസാരിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. നമ്മൾ എത്ര പേരുടെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കുന്നുണ്ട്? ഈശോയുടെ ഒരു വലിയ പ്രത്യേകത, ഈശോയുടെ മിഴികൾ കരുണാർദ്രമായിരുന്നു, മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് അവൻ്റെ മിഴികൾ നിറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ ദിവസങ്ങളിലുള്ള പ്രശ്നം, നമ്മൾ ആരെയും മുഖത്ത് നോക്കി സംസാരിക്കണില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, തടവറയിലൊക്കെ കഴിയുന്നവർ അവരെടുത്ത് നമ്മൾ അവരുടെ പേരോ വീട്ടുപേരൊക്കെ ചോദിക്കുമ്പോൾ അവർ നമ്മുടെ കണ്ണിലേക്ക് നോക്കില്ല, തല താഴ്ത്തിയിട്ടേ സംസാരിക്കുക. ഏതെങ്കിലുമൊക്കെ അപകർഷതബോധത്തിൻ്റെ ഒക്കെ ആവും. പക്ഷേ ഈ ദിവസങ്ങളിൽ നമുക്ക് ഉണ്ണീശോയെ നോക്കി തുടങ്ങാം. ഉണ്ണീശോയെ നോക്കി തുടങ്ങുന്നവർ പിന്നെ ജീവിതത്തിൽ എല്ലാം കാണുന്നത് കൗതുകത്തിൻ്റെ കാഴ്ചകളാവും, നല്ല കാഴ്ചകൾ കാണാനുള്ള കൃപ കിട്ടും. യോഹന്നാൻ ഉണ്ണീശോയെ നോക്കിയപ്പോൾ, ഈശോയെ നോക്കി ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ സ്വർഗം തുറക്കപ്പെടുന്നത്, മാലാഖമാര് വരുന്നതൊക്കെ കണ്ടു തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ കാഴ്ചകൾ തെളിച്ചുള്ളതാവാൻ, മങ്ങിയ കാഴ്ചകളൊക്കെ അവസാനിപ്പിക്കുന്ന ഏറ്റവും കൃപയുള്ള കാഴ്ചകൾ കാണാൻ ഉണ്ണീശോയുടെ അരികിലിരുന്ന് ഉണ്ണീശോയുടെ മിഴികളിലേക്ക് നോക്കി ഹൃദയത്തിൽ ദൈവിക ചിന്തകൾ നിറയ്ക്കാം. ആമേൻ.